മൈക്കിന് ഹൗളിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞ കേസ് എടുക്കുന്നത് അല്പതരത്തിന്റെ അങ്ങേയറ്റമെന്നേ പറയാനുള്ളൂ. അതിപ്പോ അധികാരിയാണെങ്കിലും അഹങ്കാരിയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്. എത്ര മാന്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സുകാരെല്ലാം വരവേറ്റത്. എന്തിനു ചിരവൈരിയായ കെ സുധാകരൻ പോലും പിണറായി വിജയനെ ആദരവോടെ തൊഴുതു നിന്നില്ലേ? ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക അപവാദം മൈക്ക് കെട്ടി ഒരു പതർച്ചയുമില്ലാതെ വിളിച്ചു പറഞ്ഞതിനേക്കാൾ വലുതൊന്നുമല്ലോ ഈ ഹൗളിംഗ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിനിടെ ഉണ്ടായ ചെറിയൊരു മൈക്ക് ഹൗളിംഗ്, അതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ വലിയ പ്രശ്നം. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നു, സപ്ലൈക്കോ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ. ഇതെല്ലാം കണ്ണുരുട്ടി ഭയപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ ഹൗളിങ്ങിനെ നേതാക്കളെല്ലാം ചേർന്ന് ചൊറിഞ്ഞ് പുണ്ണാക്കുകയാണ്. അല്ലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് പണ്ടേ മൈക്കിനെ പേടിയാണ്. ഊരിപ്പിടിച്ച കത്തിക്കും ഉറയിലിട്ട വാളിനുമിടയിലൊക്കെ നടക്കാൻ ഇരട്ടച്ചങ്കൊക്കെ മതി. പക്ഷേ കറുത്ത തുണിയോ ദൂരെയൊരു മൈക്കോ കണ്ടാൽ അപ്പോൾ പേടി കൂടും. തന്നെ ആക്രമിക്കാൻ ആരോ വരുന്നുണ്ടെന്ന സംശയമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ കെ പി സി സി നടത്തിയ അനുസ്മരണ സമ്മേളനമായിരുന്നു അയ്യങ്കാളി ഹാളിൽ നടന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ വിളിച്ചതിൻ്റെ പേരിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയായിരുന്നു. എന്തായാലും വിളിച്ചു, വിളിച്ച സ്ഥിതിക്ക് അദ്ദേഹം വരികയും ചെയ്യും. എന്നാൽ അദ്ദേഹത്തിന് ഒരു കുറവോ കുഴപ്പമോ ഇല്ലാതെ നോക്കേണ്ട കടമ കൂടി കെ പി സി സിക്ക് ഉണ്ട്. അഥവാ എന്തെങ്കിലും പിശകുണ്ടായാൽ അത് ബോധപൂർവം ചെയ്തതെന്നേ പുറത്തറിയൂ. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ചത് തന്നെ ശരിയായ നടപടിയാണോ എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിക്കണം. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീറ്റയുടൻ ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് അണികൾക്ക് പെട്ടെന്ന് തോന്നിയ സ്നേഹം മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യം കൊണ്ടുണ്ടായതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. വീട്ടിലേക്ക് അതിഥിയായി വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നത് ആണത്തമല്ലെന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മൈക്ക് ഹൗളിംഗ് മനുഷ്യനിർമ്മിതമാണോ അതോ സാങ്കേതിക തകരാറാണോ എന്ന് കണ്ടെത്താൻ തീരുമാനിച്ചതുപോലും. ഓർമ്മയുണ്ടല്ലോ, മണിയാശാൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഡാം തുറന്നുവിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതൊക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ കൂലിയില്ലാതെ ജോലി ചെയ്യുന്നവർ കൂടുതലുള്ള നാടാണ് കേരളം. ചെറിയ പിശക് വരെ അവരങ്ങ് വൈറലാക്കി ഏറിൽ കയറ്റും. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മൈക്ക് അലർജി എന്നത് ഇടതുപക്ഷ നേതാക്കൾക്കെല്ലാമുള്ള ഒരു അസുഖമാണ്. അത് കേരളക്കരയാകെ പാട്ടുമാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്ടുമുണ്ട് ഈ കുഴപ്പം. മൈക്കിൽ സംസാരിച്ച് തുടങ്ങിപ്പോയാൽ പിന്നെ പിടിച്ചാൽ കെട്ടില്ല. കേരളയിലും അതിലേറി വരുന്ന കുട്ടനാട്ടിലെ അപ്പക്കച്ചവടക്കാരുമൊക്കെ അനർഘ നിർഗളമായി പ്രവഹിച്ചപ്പോഴാണ് മൈക്ക് ഓപ്പറേറ്റർ വന്ന് മൈക്കിനടുത്തേക്ക് നിൽക്കാൻ പറയുന്നത്. അതോടെ മാഷിൻ്റെ എല്ലാ ഫ്ലോയും പോയി. ആ ഫ്ലോ നശിപ്പിക്കുന്നത് ആരായാലും പൊറുക്കാനാവില്ല. അതിപ്പോൾ മൈക്കായാലും മൈതാനമായാലും പുരുഷാരമായാലും പ്രശ്നമാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഉണ്ടായ മൈക്ക് പ്രശ്നത്തിൽ ആസൂത്രണം ഒന്നും ഇല്ലെന്നാണ് മൈക്കുടമയുടെ വാദം. മുഖ്യമന്ത്രി സംസാരിക്കാനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വരികയും തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്തതോടെ ഒരാളുടെ ബാഗ് ആംപ്ലിഫയറിൽ തട്ടി. ഇതിനെ തുടർന്നാണ് മൈക്കിന് തകരാർ സംഭവിച്ചത്. 10 സെക്കൻഡിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ആ സംഭവത്തിൽ തനിക്കെതിരെ കേസെടുത്തത് ഞെട്ടലുണ്ടാക്കി. കാലങ്ങളായി തിരുവനന്തപുരം സിറ്റിയിൽ വലുതും ചെറുതുമായ നിരവധി പ്രോഗ്രാമുകളിൽ മൈക്ക് സെറ്റ് കെട്ടിവെക്കുന്നുണ്ട്. അവിടെയൊക്കെ ഹൗളിംഗും ഉണ്ടാകാറുണ്ട്. അതൊന്നും പോലീസ് കേസാകുന്ന ഹൗളിംഗ് ആയിട്ടില്ലെന്നാണ് മൈക്കുടമ രഞ്ജിത്ത് പറയുന്നത്. രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവരടക്കമുള്ളവരുടെ പരിപാടികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഹൗളിംഗ് കേസ് ഉണ്ടായിട്ടില്ല. മൈക്ക് ഓപ്പറേറ്റർ രഞ്ജിത്തും അത്ര മോശം ടീമൊന്നുമല്ലെന്ന് മനസ്സിലായല്ലോ. എന്നാൽ കേസെടുത്തതിന് പിന്നാലെ കാര്യങ്ങൾ തിരക്കാൻ കണ്ടോൺമെൻറ് സി എ വിളിച്ചതോടെയാണ് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറിയ കാര്യം രഞ്ജിത്തിനും മനസ്സിലായത്. പരിപാടിക്ക് ഉപയോഗിച്ച ആംപ്ലിഫയറും മൈക്കും സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. സംഭവം മനഃപൂർവ്വം ചെയ്തതാണെന്ന ധാരണയാണ് പോലീസിനുള്ളത്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് പരിശോധിച്ച ശേഷം രഞ്ജിത്തിൻ്റെ മൈക്കും ആംപ്ലിഫയറും തിരികെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്നത്? മൈക്ക് ഹൗളിംഗുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാഷും ഇ പി ജയരാജനുമൊക്കെ പ്രതികരിക്കുന്നു. സുരക്ഷാ ഭീഷണിയുടെ ഭാഗമായാണ് മൈക്കും ആംപ്ലിഫയറും പരിശോധിക്കാൻ വാങ്ങിയതെന്ന് ജയരാജൻ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിക്കാനും കരയാനും തോന്നിയത് ജനങ്ങൾക്കാണ്. FIR ഇട്ട് കേസെടുക്കാൻ പാകത്തിന് എന്താണ് അവിടെ സംഭവിച്ചത്? ഇനിയിപ്പോൾ പുതിയ കെ മൈക്കും കെ ആംപ്ലിഫയറും നിർമ്മിക്കാൻ കെൽട്രോണിന് കരാർ നൽകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ആയുധം കെ മൈക്കും കെ ആംപ്ലിഫയറുമായിരിക്കുമെന്ന് അസൂയാലുക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.